ഷലോം ഷലോം, ബ്രഹീം ഹബായിന്റെ ഉൾപ്പാൻ ശരാന. ഇന്ന് നമ്മള് ക്ലാസ് റൂമിലൊന്നും അല്ല കേട്ടോ, ഇന്നൊരു ബെഡ്റൂമിലാണ്. ഇത് മേയറിന്റെ ബെഡ്റൂമാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ വെള്ളിയാഴ്ച ദിവസമാണ് എന്റെ റൊട്ടീൻ അനുസരിച്ച് ബെഡ്ഷീറ്റ് മാറുന്ന ദിവസം. എന്റെ റൂമിലെ എന്റെ എംപ്ലോയറിന്റെ റൂമിലെയും ബെഡ്ഷീറ്റ് മാറുന്ന ദിവസമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ബെഡ്ഷീറ്റ് മാറുന്നതിന്റെ കൂടെ കുറച്ച് ഹീബ്രൂ ഒക്കെ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ബെഡ്ഷീറ്റ് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു. ബെഡ്ഷീറ്റ് മാറാനൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ബെഡ് മേക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വന്നിരിക്കുന്നവരോടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല, എനിക്കറിയാം. പക്ഷെ എന്നാലും നമ്മള് ബെഡ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഹീബ്രൂവിൽ പറയാനായിട്ട് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല, എല്ലാ സാധനങ്ങളും ഒന്നും അറിയത്തില്ല. പിന്നെ ബെഡ് ചെയ്യുവാണെന്ന് എങ്ങനെയാ പറയുന്നതെന്ന് എല്ലാവർക്കും അറിയത്തില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇതൊരു ചെറിയ സെഷൻ ആണ് കേട്ടോ, ബെഡ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ സെഷൻ. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് നമ്മൾ ബെഡ് ചെയ്യുവാണ് എന്ന് എങ്ങനെയാ പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ഇപ്പൊ നമ്മുടെ എംപ്ലോയർ ആണെങ്കിൽ നമ്മളോട് ചോദിക്കുക നീ എന്ത് ചെയ്യുവാ എന്ന് ചോദിച്ചാല് നമ്മൾ ബെഡ് ചെയ്യുവാണ് എന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഹീബ്രൂ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, നമ്മൾ മലയാളത്തിൽ ചിന്തിക്കും, എന്നിട്ട് അത് ഹീബ്രൂയിലേക്ക് ആക്കി പറയുവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ നമ്മളോട് ഇപ്പൊ എന്റെ എംപ്ലോയർ എന്നോട് ചോദിക്കുകയാണ് ഷൈനി നീ എന്ത് ചെയ്യുവാ എന്ന് ചോദിച്ചാല് എനിക്ക് പറയണം ഞാൻ ബെഡ് ചെയ്യുവാണ്, ഞാൻ ബെഡ്ഷീറ്റ് മാറുവാണ്, അല്ലെങ്കിൽ ഞാൻ ബെഡ് പ്രിപ്പയർ ചെയ്യുവാണ്. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. അല്ല ബെഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ അത് പറയാം ഐ എം മേക്കിംഗ് ദ ബെഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ഐ എം പ്രിപ്പയറിംഗ് യുവർ ബെഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം ചേഞ്ചിങ് യുവർ ബെഡ് ഷീറ്റ്സ് എന്ന് പറയാം അല്ലെ. ഇപ്പൊ ഇത് മൂന്നും നമുക്ക് ഹീബ്രൂവിൽ ഒന്ന് പറയാം. ഐ എം മേക്കിംഗ് ദ ബെഡ്, അല്ലെങ്കിൽ ഐ എം ഡൂയിങ് ദ ബെഡ് എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ ആ ഡൂയിങ് ദ ബെഡ്, ഐ എം ഡൂയിങ് ദ ബെഡ് എന്ന് പറയുവാണെങ്കിൽ അനി ഒസായിത്തമിത്ത എന്നാണ് നമ്മൾ പറഞ്ഞത്. ശരിക്കും അങ്ങനെയല്ല അത് ഹീബ്രൂവിൽ പറയേണ്ടത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഐ എം അനി ഒസായിത്തമിത്ത. ഇനി ഐ എം ചേഞ്ചിങ് യുവർ ബെഡ് ഷീറ്റ്സ് എന്ന് പറയുവാണെങ്കിൽ അനി മഹ്ലിഫ എത്തമച്ചീം എന്നാണ് പറയുന്നത്. അപ്പോ ലെ അഹ്ലീഫ് എന്ന് വെച്ചാൽ ടു ചേഞ്ച് എന്നുള്ള വാക്കാണ്. ടു ചേഞ്ച് ലെ അഹ്ലീഫ്. ഇനി അനി മഹ്ലിഫ ടു ഐ എം ചേഞ്ചിങ് എന്ന് നമ്മൾ പറയുമ്പം ഐ ടു ചേഞ്ച് എന്നല്ല നമ്മൾ പറയുന്നത്, ഐ എം ചേഞ്ചിങ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അത് അനി മഹ്ലിഫ എന്നാണ് പറയുന്നത്. അതായത് മീത്ത എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ വേർഡാണ്. അപ്പം ലെ അഹ്ലീഫ് എന്നുള്ളത് മഹ്ലിഫ, അനി മഹ്ലിഫ, ഐ എം ചേഞ്ചിങ് എന്നാവും. അപ്പം അനി മഹ്ലിഫ എത് ഹ മിത്ത, ഐ എം ചേഞ്ചിങ് ദ ബെഡ്, ഹ മിത്ത, അനി മഹ്ലിഫ എത്ത മിത്ത എന്നാവും. ഇനി ഐ എം പ്രിപ്പയറിംഗ് യുവർ ബെഡ് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ടു പ്രിപ്പയർ എന്നുള്ള വാക്കാണ് ലെ അഹീൻ. ലെ അഹീൻ, പ്രിപ്പയർ എന്നുള്ള വാക്ക് അഹേൻ എന്നാണ്. അപ്പൊ അത് ടു പ്രിപ്പയർ എന്നാവുമ്പോ അത് ലെ അഹീൻ എന്നാവും. അപ്പൊ ഞാൻ ബെഡ് പ്രിപ്പയർ ചെയ്യുവാണ്, ഐ എം പ്രിപ്പയറിംഗ് ദ ബെഡ് എന്ന് പറയുമ്പോ അനി മെഹിന എത്തമിത എന്നാവും. അപ്പൊ ഐ എം ചേഞ്ചിങ് ദ ബെഡ് ഷീറ്റ് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അനി മഹ്ലിഫ എത്ത മച്ചഈം. ബെഡ്ഷീറ്റിന് പറയുന്നത് മച്ചഈം എന്നാണ്. പക്ഷേ ഇങ്ങനെയൊന്നും അല്ല ശരിക്കും ഹീബ്രൂവിൽ നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മള് മിസ്രോൺ പറഞ്ഞു അല്ലെ, നമ്മള് കിടക്കുന്നത് മാട്രസിലാണ്. അപ്പോ ശരിക്കുള്ള ഹീബ്രൂവിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ മാട്രസിനെ ഒരു തുണി ഉപയോഗിച്ച് കവർ ചെയ്യുവാണ് എന്നുള്ള അർത്ഥത്തിലാണ് ശരിക്കും ഇത് ഹീബ്രൂവിൽ പറയേണ്ടത്. അപ്പൊ ശരിക്കും നമ്മള് ഒരു ബെഡ് ചെയ്യുവാണ്, നമ്മള് ബെഡ് മേക്കിംഗ് ചെയ്യുവാണ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഹീബ്രൂവിൽ എങ്ങനെയാണ് പറയുന്നത് നമുക്കൊന്ന് പഠിച്ചാലോ. നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാലും മതി, ഐ എം ചേഞ്ചിങ് ദ ബെഡ്ഷീറ്റ് എന്ന് പറയാം, ഐ എം പ്രിപ്പയറിംഗ് ദ ബെഡ് എന്ന് പറയാം. അപ്പൊ നമ്മള് ബെഡ്ഷീറ്റിന് എന്താ പറയുന്നത്, മച്ചയീം എന്നാണ് ബെഡ്ഷീറ്റിന് പറയുന്നത് അല്ലെ. അപ്പോ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് ഒരു മാട്രസിനെ നമ്മൾ കവർ ചെയ്യുവാണ് എന്നാണ് ഹീബ്രൂവിൽ പറയുന്നത്. അപ്പൊ അത് ഹീബ്രൂവിൽ ഇങ്ങനെയാണ് പറയുന്നത്, അനി മച്ചിയ എതമിത്ത, അനി മച്ചിയ എതമിത്ത. ഇതാണ് ശരിക്കും ഞാൻ ഇത്രയും പറയാം. ഇതാണ് ശരിക്കും നമ്മൾ അല്ലാതെ പറയുന്നതിനെക്കാട്ടിലും ഒക്കെ എളുപ്പം ഇത് തന്നെയാണ്. അനി മച്ചിയ എതമിത്ത എന്ന് പറയുന്നതാണ് ശരിക്കും എളുപ്പം. അപ്പോ ഐ എം പ്രിപ്പയറിംഗ് ദ ബെഡ് എന്ന് പറയുവാണെങ്കിൽ അനി മെഹിന എതമിത്ത, ഐ എം ചേഞ്ചിങ് ദ ബെഡ് ഷീറ്റ്സ് എന്നാണ് പറയേണ്ടതെങ്കിൽ അനി മഹ്ലിഫ എതമച്ചഈം. ഇനി ഇതൊന്നുമല്ല കറക്റ്റ് ആയിട്ടുള്ള ഹീബ്രൂല പറയുന്നതെങ്കിൽ അനി മച്ചിയ എതമിത്ത.
ഇനി നമുക്ക് ഈ ബെഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തൊക്കെയാ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾക്ക് സാധാരണ നമ്മുടെ പേഷ്യൻസ് ഒക്കെ രാത്രിയിൽ അറിയാതെ മൂത്രമൊക്കെ ഒഴിക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉള്ളവരുണ്ട് അല്ലെ. ചിലരെ കൊണ്ട് എഴുന്നേറ്റ് പോയി ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കുന്ന പേഷ്യൻസ് ഉണ്ട്. പക്ഷെ ചിലരെങ്കിലും രാത്രിയിൽ അറിയാതെയൊക്കെ മൂത്രം ഒഴിക്കുന്നവരായിരിക്കും. അപ്പം എല്ലാ പേഷ്യൻസും ഒന്നും മറ്റേ ഡയപ്പർ ഒന്നും കെട്ടാനായിട്ട് തയ്യാറുള്ളവരായിരിക്കത്തില്ല. ഡയപ്പറിന് എന്താണ് നമ്മൾ പറയുന്നത്? ഹിത്തൂൽ. കറക്റ്റ് ആയിട്ടുള്ള ഹീബ്രൂ വേർഡ് ഹിത്തൂൽ ആണ്, പക്ഷെ നമുക്ക് തിത്തൂൽ എന്നും പറയാം. അപ്പം ഒന്നിൽ കൂടുതൽ പറയുമ്പോൾ നമ്മളത് തിത്തൂലിയും എന്ന് പറയും, അല്ലെങ്കിൽ ഹിത്തൂലിയും എന്ന് പറയും. ഓക്കെ, അപ്പൊ എല്ലാ പേഷ്യൻസും ഒന്നും ഈ ഹിത്തൂലിയും അല്ലെങ്കിൽ തിത്തൂലിയും ഇട്ടുകൊണ്ട് കിടക്കാനൊന്നും ചിലപ്പോൾ ചിലരൊന്നും തയ്യാറല്ല. അവർക്ക് എഴുന്നേറ്റ് മൂത്രം ഒഴിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അത് എന്നാ പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യമേ തന്നെ ഈ മിശ്രണിനെ, അതായത് ഈ മാട്രസിലേക്ക് വെള്ളം ഇറങ്ങാതെ അതിനെ സൂക്ഷിക്കേണ്ട ഒരു ഒരു സംഭവമുണ്ട്. അടിയില് പ്ലാസ്റ്റിക് കോട്ടിങ് വന്നിട്ട് മേലെ തുണിയായിട്ട് വരുന്ന ഒരു കവർ ഇട്ടാണ് നമ്മൾ ഈ ഈ മാട്രസിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അതാണ്. അപ്പോ ഈ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നാല് സൈഡിലും ഇങ്ങനെ ഇലാസ്റ്റിക് ഉണ്ട്. ഇതിങ്ങനെ വലിച്ച് ബെഡിലേക്ക് ഇടുന്ന രീതിയിലുള്ള ഒരു സംഭവം നമുക്കുണ്ട് അല്ലെ. ഇതിന് ഹീബ്രുവില് രണ്ട് പേരുണ്ട്. ഒന്ന് മകൻ മിസ്രോൺ. മിസ്രോൺ എന്ന് വെച്ചാൽ നമ്മുടെ മാട്രസ് ആണ്. അപ്പം ഈ മാട്രസിനെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന വസ്തു എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് മകൻ മിസ്രോൺ. മകൻ മിസ്രോൺ. ഇനി ഒറ്റ വാക്കിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഇതിന് ഷവനീത് എന്ന് പറയും. ഷവനീത്. ഓക്കെ, അപ്പൊ ഇനി നമ്മളുടെ ഫാമിലിയിലേക്ക് നമുക്കിത് ഈ ഒരു സാധനം മേടിച്ച് തരണം എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? നമുക്ക് എന്താ പറയുന്നത്? അനി റോച്ച ഷവനീത്. ഐ വാണ്ട് ഷവനീത്, ഐ വാണ്ട് ദ ബെഡ് കവർ. അല്ലെന്നുണ്ടെങ്കിൽ മകൻ മിസ്രോൺ. മകൻ മിസ്രോൺ. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ ആദ്യം ബെഡ്ഷീറ്റ് ഇടും അല്ലെ. അപ്പൊ ബെഡ്ഷീറ്റിന് പറയുന്നതാണ് മച്ചഈം. മച്ചഈം. പിന്നെ ബെഡ്ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടത്? പില്ലോ. പില്ലോയ്ക്ക് പറയുന്നതാണ് കറീത്ത്. കറീത്ത്. ഇനി പില്ലോ മാത്രം പോരാ, നമുക്ക് പില്ലോ കേസും വേണം അല്ലെ. പില്ലോയ്ക്ക് നമുക്ക് പില്ലോ കേസ് ഇടണമല്ലോ. അപ്പൊ പില്ലോ കേസിന് പറയുന്നതാണ് ചിപ്പീത്ത്. ചിപ്പീത്ത്. അപ്പൊ പില്ലോ ആയി, പില്ലോ കവറായി, മകൻ മിസ്രോൺ ആയി. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മളുടെ കമ്പിളി. കമ്പിളിക്ക് പറയുന്നതാണ് സ്മിഹ. സ്മിഹ. ഈ സ്മിഹ പറയുമ്പോ ഇതിനോട് സാമ്യമുള്ള വേറൊരു വാക്കുണ്ട്, ഹാപ്പി എന്നുള്ള സ്മേഹ. അത് സ്മേ ആണ്, ഇത് സ്മിയാണ്. സ്മിഹ, സ്മേഹ. ഇപ്പൊ ഐ എം ഹാപ്പി എന്നൊരു ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ അനി സ്മേഹ എന്നാണ് പറയുന്നത്. അതൊരു പുരുഷനാണ് പറയുന്നതെങ്കിൽ അനി സമയാഹ് എന്ന് പറയും. ഇപ്പൊ നമ്മള് വി ആർ ഹാപ്പി, ഞങ്ങൾ ഹാപ്പി ആണെന്ന് പറയുകയാണെങ്കിൽ അനഹ്നു സ്മെഹീം. സ്മെഹീം. ഇനി ഹൂ, ഹി ഈസ് ഹാപ്പി ആണെങ്കിൽ ഹൂ സമയാഹ്. ഹി ഷീ ഈസ് ഹാപ്പി ആണെങ്കിൽ ഹി സ്മെഹ. ഓക്കെ, അപ്പൊ ഇതിനോട് സെയിം സാമ്യമുള്ള വാക്കാണ്. അപ്പൊ കമ്പിളിക്ക് പറയുന്നത് സ്മിഹ, ഹാപ്പി എന്നാണെങ്കിൽ സ്മെഹ. ഓക്കെ, അപ്പം ഈ ഇതുപോലത്തെ, ഇപ്പൊ നമുക്ക് തണുപ്പ് കാലമാണ്, ഇപ്പൊ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഫെദർ ആയിട്ട്, ഉൾവശത്ത് ഫെദർ ഉള്ള കമ്പിളിയാണ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതായത് ഉൾവശത്ത് നമ്മുടെ ഈ പക്ഷിയുടെ തൂവൽ വെച്ച് നിറച്ചിട്ടുള്ള ഒരു കമ്പിളിയാണിത്. ഇതിന് നല്ല ചൂടാണ്. അപ്പം ഈ ഇതിന് പറയുന്നതാണ് സ്മിഹാത് പൂഹ്. പൂഹ്. പൂഹ് എന്ന് വെച്ചാല് പക്ഷികളുടെ തൂവലിന് പറയുന്നതാണ് പൂഹ്. അപ്പം സ്മിഹാത് പൂഹ് ആണ് ഇത്. ഇനി അതല്ല സാധാരണ നമ്മൾ ചൂടുകാലത്തൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ കമ്പിളിയാണെന്നുണ്ടെങ്കിൽ സ്മിഹ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പം ഫെദർ കമ്പിളിക്ക് പറയുന്നതാണ്, ഫെദർ ബ്ലാങ്കറ്റിന് പറയുന്നതാണ് സ്മിഹാത് പൂഹ്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ കമ്പിളി നമ്മൾ ഒരു കവർ ഇട്ട് മറയ്ക്കും അല്ലെ. അപ്പം അതിന് പറയുന്നതാണ്, ഇപ്പൊ നമ്മൾ ഇതുപോലത്തെ ഉള്ള ഒരു കവർ ഇട്ടാണ് ഈ കമ്പിളി മറയ്ക്കുന്നത്. അപ്പൊ ഇതിന് പറയുന്നതാണ് ചിപ്പ. നമ്മള് പില്ലോയുടെ കവറിന് പറഞ്ഞത് ചിപ്പീത്ത്, ഇത് ചിപ്പ. എന്തുകൊണ്ടാണെന്നറിയാവോ? ചിപ്പീത്ത് എന്ന് പറഞ്ഞാൽ ചെറുത്. ഇത് രണ്ടും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പില്ലോയ്ക്കുള്ളത് ചെറുതാണ്, അപ്പൊ അത് ചിപ്പീത്ത്, ഇത് ചിപ്പ. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പെട്ടെന്ന് നോക്കാം. കട്ടിലിന് പറയുന്നത് മിത്ത, മാട്രസിന് പറയുന്നത്
മിസ്രോൺ. മിസ്രോണിന്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങാതെ ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഷവനീത് അല്ലെങ്കിൽ മകൻ മിസ്രോൺ. പിന്നെ വരുന്നത് ബെഡ്ഷീറ്റ്. ബെഡ്ഷീറ്റിന് പറയുന്നത് മച്ചയും. പില്ലോയ്ക്ക് പറയുന്നത് കറീത്ത്. പില്ലോ കേസിന് പറയുന്നത് ചിപ്പീത്ത്. കമ്പിളിക്ക് പറയുന്നത് സ്മിഹാൻ. ഇനി തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന ഫെദർ കമ്പിളിക്ക് പറയുന്നത് സ്മിഹാറ്റ് പൂഹ്. ഇനി കമ്പിളിക്ക് കവർ ചെയ്യുന്ന കവറിന് പറയുന്നത് ചിപ്പ. ഇപ്പൊ എല്ലാം ആയില്ലേ. ഇനി ഞാൻ നിങ്ങളോടൊരു ടിപ്പും കൂടി പറയാം. ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ്, കുറച്ച് നാളുകളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ്. ഇപ്പൊ സാധാരണ നമുക്ക് ഇപ്പം നമ്മളുടെ പേഷ്യന്റൊക്കെ അറിയാതെ മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ബെഡ്ഷീറ്റ് മാറേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് കവർ ഇടണം, പിന്നെ ബെഡ്ഷീറ്റ് ഇടണം, അങ്ങനെ. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ആദ്യമേ ഈ മിശ്രോണിലേക്ക് ഒരു നമ്മുടെ മകൻ മിശ്രോൺ ഇടും, അതായത് നമ്മുടെ കവർ, അതിടും. എന്നിട്ട് അതിന്റെ പുറമെ ഒരു സാധാരണ ബെഡ്ഷീറ്റ് ഇടും. എന്നിട്ട് അതിന്റെ പുറമെ വേറെ ഒരു മകൻ മിശ്രോണും കൂടി ഇടും. എന്താണെന്നറിയാമോ? അഥവാ എങ്ങാനും വെറ്റായാലും ഈ ആദ്യം കിടക്കുന്ന ബെഡ്ഷീറ്റും ഇതും മാത്രം നമ്മൾ എടുത്താൽ മതി. അതിന്റെ താഴെ നമുക്ക് എപ്പോഴും ഉണ്ട്. അപ്പൊ നമുക്ക് ജോലിയും കുറഞ്ഞിരിക്കും, പെട്ടെന്ന് അത് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ. ഇപ്പൊ മിഡ് നൈറ്റിലൊക്കെ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് മാറി പിന്നെ ബെഡ്ഷീറ്റ് ഇട്ടൊക്കെ ഒത്തിരി സമയം പോകുമല്ലേ. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യുന്നത് രണ്ടെണ്ണം ഇടും. ആദ്യമേ ഒരു മകൻ മിശ്രോൺ ഇടും, അതിന്റെ പുറത്ത് ഒരു ബെഡ്ഷീറ്റ് വിരിക്കും, അതിന്റെ പുറത്ത് വീണ്ടും ഒരു മകൻ മിശ്രോൺ ഇടും, അതിന്റെ പുറത്ത് ഇതിന്റെ ബെഡ്ഷീറ്റ് ഇടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വെറ്റായാലും നമുക്ക് ആദ്യം കിടക്കുന്നത് എടുത്താൽ മതി. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോൾ ഒരെണ്ണം നമുക്ക് അതിന്റെ പുറത്ത് വിരിച്ചു കൊടുത്താലും മതി. അപ്പൊ ഇതൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ, എന്റെ ബെഡ് മേക്കിംഗ് വിശേഷങ്ങൾ. അപ്പൊ ഈ ഒരു ചെറിയ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. വളരെ അടുത്ത് തന്നെ ഞാനൊരു ലൈവ് വരുന്നതായിരിക്കും എല്ലാ സംശയങ്ങളും തീർത്തു തരാൻ വേണ്ടിയിട്ട്. സമയം കിട്ടാത്തത് കൊണ്ടാണ് ലൈവ് വരാത്തത്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ലൈവ് വരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ഇത്രയും നാൾ പഠിച്ചു മടുത്തത് കൊണ്ട് ഞാൻ അടുത്ത ഒരു ഒന്ന് രണ്ട് ട്രാവൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഞാനും മേറും കൂടി ട്രാവൽ ചെയ്ത കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഒരു ചെറിയ ഇടവേള എന്നുള്ള നിലയിൽ കുറച്ച് ആംസ്റ്റർഡാം വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ ബൈ. ലഹിത്രോ തിനിത്രേ ബക്കറോ.